നമസ്കാരം കേന്ദ്ര സർക്കാർ നിയോഗിച്ച ചീഫ് അഡ്മിനിസ്ട്രേറ്റർ പ്രബുൽ ഗൌഡ പട്ടേലിനെതിരെ ലക്ഷദ്വീപിൽ പ്രതിഷേധം ശക്തമാണ് പട്ടേൽ വന്ന ശേഷം നടപ്പാക്കിയ പരിഷ്കാരങ്ങളുടെ പേരിലാണ് ദ്വീപ് നിവാസികളിൽ ചിലർ അക്രമം അഴിച്ചുവിട്ടത് ലക്ഷദ്വീപിലും കേരളത്തിലുമുള്ള രാഷ്ട്രീയ നേതാക്കൾ സമ്മർദ്ദം ചെലുത്തിയിട്ടും പിന്മാറുമെന്ന യാതൊരു സൂചനയും പട്ടേൽ ഇതുവരെ നൽകിയിട്ടില്ല അതേസമയം പട്ടേലിനെ മാറ്റി മെട്രോമാൻ ഇ ശ്രീധരനെ പുതിയ അഡ്മിനിസ്ട്രേറ്റർ ആക്കണമെന്ന ആവശ്യമാണ് ഇപ്പോൾ ദ്വീപിൽ നിന്ന് ഉയരുന്നത് ഇ ശ്രീധരനെ അഡ്മിനിസ്ട്രേറ്ററായി നിയമിക്കണമെന്ന് ലക്ഷദ്വീപിലെ ബി ജെ പി നേതൃത്വം ആവശ്യപ്പെട്ടുവെന്ന് റിപ്പോർട്ടുകൾ വന്നിരുന്നു ദ്വീപിലെ ബി ജെ പി അധ്യക്ഷൻ അബ്ദുൾ ഖാദറും ഉപാധ്യക്ഷൻ കെ എൻ ഖാസ്മികോയെയും കേന്ദ്ര നേതൃത്വവുമായി ചർച്ച നടത്തിയിരുന്നു ലക്ഷദ്വീപിൽ ബി ജെ പി പ്രവർത്തനം സജീവമാക്കി വരികയായിരുന്നു കൂടുതൽ ആളുകളെ പാർട്ടിയിലേക്ക് അടുപ്പിക്കാൻ പദ്ധതികൾ ആവിഷ്കരിച്ചിരുന്നു ഇതിനിടെയാണ് പുതിയ അഡ്മിനിസ്ട്രേറ്റർ എത്തിയതും പരിഷ്കാരങ്ങൾ തുടങ്ങിയതും ലക്ഷദ്വീപിന്റെ പാർട്ടി ചുമതല ദേശീയ ഉപാധ്യക്ഷൻ എം ബി അബ്ദുള്ള കുട്ടിക്കാണ് ഇദ്ദേഹവുമായി ദ്വീപ് നേതൃത്വം ചർച്ച നടത്തുകയും നിലവിലെ സാഹചര്യം വിശദീകരിക്കുകയും ചെയ്തിട്ടുണ്ട് ഈ സാഹചര്യത്തിൽ ലക്ഷദ്വീപ് ബി ജെ പി ഘടകത്തിന്റെ ആവശ്യം പരിഗണിച്ച് മെട്രോമാൻ ഇ ശ്രീധരൻ പുതിയ അഡ്മിനിസ്ട്രേറ്ററായി എത്തിയാൽ പാർട്ടിക്ക് നേട്ടമാകുമെന്നാണ് വിലയിരുത്തൽ പൊതുസമ്മതനാണ് ഇ ശ്രീധരൻ ഇത് ബി ജെ പിയുടെ പ്രതിച്ഛായ മെച്ചപ്പെടുത്താൻ സഹായിക്കും ദ്വീപിൽ മലയാളിയായ അഡ്മിനിസ്ട്രേറ്റർ നിയമിക്കാൻ സാധിക്കുമെന്നതാണ് മെട്രോമാനിന്റെ നിയമനത്തിലൂടെ സംഭവിക്കുന്ന മറ്റൊരു മാറ്റം ദ്വീപ് നിവാസികളുടെ താല്പര്യവും ഇത് തന്നെയാണ് മാത്രമല്ല പ്രബുൽ ഗോഡ പട്ടേലിനെ ദ്വീപ് നിവാസികളുടെ ആവശ്യം കണക്കിലെടുത്ത് മാറ്റിയാൽ അത് കേന്ദ്ര സർക്കാരിൽ ദ്വീപ് നിവാസികൾക്ക് വിശ്വാസ്യത വർദ്ധിപ്പിക്കാനും ഇടയാകും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പാലക്കാട് മണ്ഡലത്തിൽ മത്സരിച്ച് മികച്ച പ്രകടനം കാഴ്ചവെച്ച വ്യക്തിയാണ് ഈ ശ്രീധരൻ പലപ്പോഴും ജയിക്കുമെന്ന പ്രതീതി സൃഷ്ടിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചിരുന്നു പരാജയപ്പെട്ടാൽ ശ്രീധരന് പുതിയ ചുമതല നൽകാൻ കേന്ദ്രം ആലോചിക്കുന്നു എന്ന നേരത്തെ വാർത്തകൾ വന്നിരുന്നു ലക്ഷദ്വീപിന്റെ വികസനത്തിന് തുരങ്കം വയ്ക്കുന്നത് മതമൗലികവാദികളാണെന്ന കാര്യം വ്യക്തമാണ് വിനോദസഞ്ചാര മേഖലയിലെ വികസനം ലക്ഷ്യമിട്ടുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ ലക്ഷദ്വീപിൽ കൊണ്ടുവരാനാണ് അഡ്മിനിസ്ട്രേറ്റർ പ്രഫുൽ പട്ടേൽ ലക്ഷ്യമിടുന്നത് വികസനം ലക്ഷ്യമിട്ടുകൊണ്ട് ലക്ഷദ്വീപിൽ നിയമപരിഷ്കാരങ്ങൾ നടപ്പിലാക്കിയ അഡ്മിനിസ്ട്രേറ്റർക്കെതിരെ വ്യാപക ആരോപണങ്ങളും വിമർശനങ്ങളുമാണ് ഇപ്പോൾ ഉയരുന്നത് വെബ് ഡെസ്ക് തത്വമി ന്യൂസ്